ഹായ് എവരിവൺ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യം ഞാൻ ഇവിടെ 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഡ്രെയിൻ ചെയ്യാൻ മാറ്റി വെക്കണം. അടുത്തത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 നാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വയ്ക്കണം. അടുത്തത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാം. ഞാൻ ഈ പാനിൽ ഓൾറെഡി ഓണിയൻ ഫ്രൈ ചെയ്ത് എടുത്തതാണ്, അതുകൊണ്ട് ഞാൻ എണ്ണ ആഡ് ചെയ്യുന്നില്ല. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആവുന്ന വരെ 2 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചു മറിച്ച് വിടണം. ഓവറായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട. 80% ചിക്കൻ ഫ്രൈ ചെയ്താൽ മതി. ഇവിടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് മസാല റെഡിയാക്കാം. അതിന് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 സവാള സ്ലൈസായി എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓണിയൻ വേഗം ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 തക്കാളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കാവുന്ന വരെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയല്ലി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കാം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തത് ഞാൻ 2 ജാതിപത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ടയും കരിയാമ്പും ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് അരി എടുത്തത് കൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്ത് എടുക്കാം.
ഇവിടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറ് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലെയറും കൂടി റൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായി നമുക്ക് ഫ്രൈ ചെയ്ത ഓണിയനും കുറച്ച് കാഷ്യൂ നട്ടും പിന്നെ കുറച്ച് മുന്തിരിയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഗാർണിഷ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണേ. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. എല്ലാവർക്കും എൻ്റെ ചിക്കൻ ഫ്രൈ ബിരിയാണി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Thank you for watching.